നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് സാഗർ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന റീഷെഡ്യൂൾ എക്സാം, അതായത് ഫസ്റ്റ് നമ്മൾ മൂന്നാം തീയതി മുതലേ എക്സാം എഴുതിയപ്പോൾ കുറച്ച് പേർക്ക് അഡ്മിറ്റ് കാർഡ് വന്നിട്ടില്ലായിരുന്നു, അവർക്ക് എക്സാം എഴുതാൻ പറ്റിയില്ല. അപ്പോൾ അവരോട് പറഞ്ഞിരുന്ന ആ ഒരു റീഷെഡ്യൂൾ എക്സാമിനേഷൻ്റെ ഡേറ്റും അതുപോലെ ആ ടൈം ടേബിളും അതുമായിട്ട് സംബന്ധിക്കുന്ന കുറച്ച് കാര്യങ്ങളുടെ നോട്ടിഫിക്കേഷൻ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോണത് ആ എക്സാമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് നമ്മുടെ ടൈം ടേബിൾ, അതിൻ്റെ ടൈം ഡേറ്റ് എന്തൊക്കെയാണ്, നമ്മുടെ സിലബസിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ട്, അതായത് അമെൻമെൻസ് എന്തെങ്കിലും ഇൻക്ലൂഡ് ആയിട്ടുണ്ടോ, കോവിഡിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം നോക്കണോ, എന്തെങ്കിലും ഡിഫറൻസോ കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോണത്. നമുക്ക് പെട്ടെന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് ഈ വീഡിയോ വൈൻഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ പ്രോപ്പറായിട്ട് കണ്ടതിന് ശേഷം മാത്രം പോയി എക്സാം എഴുതാം. ഓക്കെ, ഒന്നാമത്തെ കാര്യം പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ ഈ എക്സാം ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്, അതായത് നമ്മുടെ ഈ റീഷെഡ്യൂൾ എക്സാം ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് അഡ്മിറ്റ് കാർഡ് വരാത്ത നമ്മുടെ സ്റ്റുഡൻസിനാണ്. ഓക്കെ, അത് ഏതൊക്കെ സ്ഥലത്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ടോപ്പിൽ ഇപ്പോൾ റെഡ് ഞാൻ മാർക്ക് ചെയ്ത് കാണാൻ പറ്റും സ്ഥലത്തിൻ്റെ പേര്, അതായത് നമ്മുടെ കാലിക്കറ്റ്, എറണാകുളം, കോട്ടക്കൽ, മലപ്പുറത്തെ കോട്ടക്കൽ, കോട്ടയം, നെല്ലൂർ, തൃശ്ശൂർ, തിരുച്ചിറപ്പള്ളി, വേളൂർ. നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ എക്സാം സെൻറ്റേഴ്സ്, ചൂസ് ചെയ്തിരിക്കുന്ന എക്സാം സെൻറ്റേഴ്സ് കോട്ടയം, എറണാകുളം, അതുപോലെ തന്നെ നമ്മളെ കോട്ടക്കൽ, കാലിക്കറ്റ്, നെല്ലൂർ, തൃശ്ശൂർ, തിരുച്ചിറപ്പള്ളി, വേലൂർ, ഈ സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ മാത്രമാണ് ഈ റീഷെഡ്യൂൾ എക്സാം ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഹോൾ ടിക്കറ്റ് വരാതെ, അതായത് അഡ്മിറ്റ് കാർഡ് വരാത്ത എല്ലാവർക്കും ദാ ഈ പ്ലേസിലൊക്കെ ആയിരിക്കും എന്തായാലും നമ്മുടെ എക്സാം സെൻറ്റർ വരികയെന്ന്. നിങ്ങളെല്ലാവരും സെലക്ട് ചെയ്തിരിക്കുന്ന ഈ പ്ലേസുകളൊക്കെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ പ്രശ്നമാക്കണ്ട, നമുക്കിതാ ഈ സ്ഥലങ്ങളാണെന്ന് ഫസ്റ്റ് എൻചർ ചെയ്യുക. ഇനി എക്സാമിനേഷൻ്റെ ഡേറ്റ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 18 മുതൽ 28 വരെ, അതായത് തൊട്ട് ഇനി രണ്ടോ മൂന്നോ ദിവസം. ഇന്ന് എത്രയാണ് തീയതി? 15 അല്ലേ, ഇനി മൂന്ന് ദിവസം, 18 മുതലാണ് നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ എക്സാമിൻ്റെ ടൈം ടേബിൾ നോക്കുകയാണെങ്കിൽ 18-ാം തീയതി രാവിലെ ഇൻ്റർമീഡിയറ്റ്, 19-ാം തീയതി സെക്കൻഡ് ഗ്രൂപ്പ്, അതായത് ഫസ്റ്റ് ഗ്രൂപ്പ്, സെക്കൻഡ് ഗ്രൂപ്പ്, ഫസ്റ്റ് ഗ്രൂപ്പ്, സെക്കൻഡ്. നമ്മുടെ സാധാ പാറ്റേണിൽ തന്നെയാണ് നടക്കുന്നത്. ഇൻ്റർമീഡിയറ്റിൻ്റെ എക്സാം രാവിലെ 10 മണി തൊട്ട് ഉച്ചയ്ക്ക് 1 മണി വരെയും, അതുപോലെ ഫൈനലിൻ്റെ എക്സാം നോർമലി നടക്കുന്നത് 2 മണി മുതൽ 5 മണി വരെ ആയിരുന്നു. പക്ഷേ ഇതെവിടെ നോക്കി, 18-ാം തീയതി, 19-ാം തീയതി, 20-ാം തീയതി, ഈ മൂന്ന് ദിവസങ്ങളിൽ മാത്രമാണ് രാവിലെ എക്സാം, ബാക്കിയുള്ള നമ്മുടെ ഈ 23, 27, 21, 25, 28 ഓക്കെ അല്ലേ, ഈ ദിവസങ്ങൾ, അതായത് ഈ ഓറഞ്ച് കളറിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ഡേറ്റിലുള്ള എല്ലാ എക്സാമുകളും രാവിലെ 10 മണിക്കായിരിക്കും. ഒന്നുകൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഫൈനലിൻ്റെ എക്സാം നടക്കുന്നത് നോർമലി ഉച്ചയ്ക്കാണ്, പക്ഷേ നമ്മൾ ഈ ഓറഞ്ച് കളറിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ഡേറ്റുകൾ, അതായത് 21, 23, 25, 27, 28 ഇത്രയും ദിവസങ്ങളിൽ രാവിലെ ആയിരിക്കും എക്സാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡേറ്റ് മനസ്സിലായി, എക്സാം എന്നാണെന്നൊക്കെ നമുക്ക് മനസ്സിലായി. ഇനി എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ? ഇവിടെ താഴെ ഒരു 5 ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞിട്ടുണ്ട്, പ്രത്യേകിച്ച് ഒന്നും ഇല്ല. നമ്മുടെ കൊറോണയായിട്ട് ബന്ധപ്പെടുന്ന എല്ലാ ഗൈഡ്ലൈൻസും നമ്മൾ പാലിച്ചിരിക്കണം, അതെന്തൊക്കെയാണെന്നൊക്കെ നമുക്കറിയാം. അടുത്ത നമ്മുടെ എക്സാം സെൻറ്റേഴ്സ് ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കണം, അത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി മറ്റൊരു ഇമ്പോർട്ടൻ്റ് കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, എക്സാമിനേഷൻ്റെ സിലബസ്, അതായത് അമെൻമെൻറ്റുകൾ, എക്സ്ട്രാ എന്തെങ്കിലും ടോപ്പിക്കുകൾ പഠിക്കാനുണ്ടോ, അമെൻമെൻറ്റ്സോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല. ജാനുവരി 3-ാം തീയതി എക്സാം എഴുതിയവർക്ക് എന്താണോ, എന്ത് സിലബസാണോ, എന്ത് അമെൻമെൻറ്റ്സ് ആണോ ആപ്ലിക്കബിൾ, ആ അമെൻമെൻറ്റ്സും അതേ സിലബസും തന്നെ ആയിരിക്കും നമുക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അതവിടെ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഇനി മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഈ സെൻറ്റർ ബേസ്ഡ് എക്സാമും ഹോം ബേസ്ഡ് എക്സാം എഴുതുന്നതിന് മുമ്പ് നമ്മൾ കുറേ ഗൈഡ്ലൈൻസ് പാലിച്ചിരിക്കണം, അതായത് നമ്മൾ കൊണ്ടുപോകേണ്ട ഡോക്യുമെൻറ്റ്സ്, നമുക്ക് കൊറോണ ഉണ്ടോ, അതിൻ്റെ ടെസ്റ്റുകൾ എന്തെങ്കിലും വേണമെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ, നമുക്ക് ചൂടിൻ്റെ ടെമ്പറേച്ചറിൽ വേരിയേഷൻസ് ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, സാബ് ടൂൾ ഓർമ്മയുണ്ടോ, അപ്പോൾ അതുമായിട്ട് ഹോം ബേസ്ഡ് ആണെങ്കിൽ സാബ് ടൂളിൻ്റെ കാര്യങ്ങൾ, സെൻറ്റർ ബേസ്ഡ് ആണെങ്കിൽ നമ്മൾ കൊണ്ടുവേണ്ട ഡോക്യുമെൻറ്റ്സ്, ആ കാര്യങ്ങളെല്ലാം പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചാനൽ ചെയ്തിട്ടുണ്ട്. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ രണ്ട് വീഡിയോ, ഹോം ബേസ്ഡ് ആണെങ്കിൽ പാലിക്കേണ്ട ഗൈഡ്ലൈൻസും സെൻറ്റർ ബേസ്ഡ് ആണെങ്കിൽ പാലിക്കേണ്ട ഗൈഡ്ലൈൻസിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അത് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം, മുകളിൽ റൈറ്റ് സൈഡ് ലൈവ് ബട്ടണിലും കൊടുത്തിരിക്കാം. നിങ്ങൾ ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം എക്സാം എഴുതുക. ഇവിടെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, നേരത്തെ എക്സാമിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ള അതേ ഗൈഡ്ലൈൻസും അതേ കാര്യങ്ങളും തന്നെ ആയിരിക്കും ഈ എക്സാമിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ളതെന്ന്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കാണുക, ഗൈഡ്ലൈൻസ് എല്ലാം മനസ്സിലാക്കുക, അതിനുശേഷം മാത്രം എക്സാം അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ പറയാൻ. ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മുടെ എക്സാം 18-ാം തീയതി മുതൽ 28-ാം തീയതി വരെ നടക്കും. ഇൻ്റർമീഡിയറ്റിൻ്റെ എക്സാം എല്ലാം രാവിലെയാണ്. ഫൈനലിൻ്റെ എക്സാം 3 ദിവസങ്ങളിൽ മാത്രം 2 മണിക്ക്, ബാക്കിയുള്ള ദിവസങ്ങളെല്ലാം രാവിലെയാണ്. എക്സാമിൻ്റെ ടോപ്പിക്കും കാര്യങ്ങളിലും ഒന്നും ഒരു മാറ്റമില്ല. പിന്നെന്താ പറയുക, നമ്മുടെ എക്സാം സെൻറ്റേഴ്സിൻ്റെ കാര്യങ്ങൾ, എക്സാം സെൻറ്റേഴ്സ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ, അതായത് ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞില്ലേ, നമ്മുടെ കാലിക്കറ്റ്, കോട്ടയം, കോട്ടക്കൽ, അതുപോലെ തൃശ്ശൂർ, ആ നമ്മളീ പറഞ്ഞിരിക്കുന്നത് ഞാൻ ഇവിടെ ഈ റെഡിൽ മാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ നമുക്ക് എക്സാം എഴുതാം. വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇനി ടെക്നിക്കൽ ഗ്ലിച്ചസ് വന്നിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ, അതായത് ഇടയ്ക്ക് വെച്ച് സ്റ്റക്കായി പോയത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എക്സാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ, ജെനുവിൻ കേസൊക്കെ ആണെങ്കിൽ അവർക്ക് റീടെസ്റ്റ് നടത്തുമെന്ന് നമ്മുടെ സെൻറ്റർ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ റീടെസ്റ്റിൻ്റെ ഇൻഫർമേഷൻസ് ഒന്നും ഇപ്പോൾ വന്നിട്ടില്ല. വരികയാണെങ്കിൽ ഞാൻ ഉടനെ തന്നെ അപ്പം തന്നെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നിങ്ങളുടെ മാക്സിമം മൈൻഡ് എല്ലാം ഫ്രഷാക്കി, അത് കൂളായിട്ടിരിക്കുക, ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. 3 ദിവസമേ ഉള്ളൂ, ആ 3 ദിവസം നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുക. എക്സ്ട്രാ ഒന്നും പഠിച്ച് കൊളവാക്കാനൊന്നും നിൽക്കേണ്ട, പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുക, സിമ്പിളായിട്ട് പോയി എക്സാം എഴുതുക. ഇനി ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ,
കഴിഞ്ഞ എക്സാമിന് ചോദിച്ച അതേ പാറ്റേണിൽ തന്നെ ആയിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അതുപോലെ ക്വസ്റ്റ്യൻ്റെ എന്താണ് പറയുന്നത്, നമ്മുടെ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ സെയിം സ്റ്റാൻഡേർഡിൽ തന്നെ ആയിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ടഫോ ആയിരിക്കത്തില്ല, അതിൽ നിന്ന് ഈസി ആയിരിക്കത്തില്ല. അപ്പോൾ സെയിം വെയിറ്റേജ് സെയിം ലെവൽ ഓഫ് ടഫ്നെസ്സും ആയിരിക്കും, അതുപോലെ സെയിം ക്വസ്റ്റ്യൻ പാറ്റേണും ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ആ ഒരു നമ്മുടെ ഫസ്റ്റ് ഷെഡ്യൂളിൽ നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ ഡിസ്കസ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യുക. അതിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ ഓൾറെഡി നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ മെമ്പർ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അറിയാം. ഇനി മെമ്പർ അല്ലെങ്കിൽ നിങ്ങൾ താഴെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ മെമ്പർ ആവുക, അവിടെ ചെന്നിട്ട് പിള്ളേരോട് ചോദിക്കുക. ഒരുപാട് പേരുണ്ട്, അവരോട് ചോദിക്കുക. എക്സാം എഴുതിയിട്ടുള്ളവരൊക്കെ ഉണ്ട് അവിടെ ആ ഗ്രൂപ്പിൽ. അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ ആ നമ്മുടെ പാറ്റേണിനെ പറ്റിയിട്ടും അതുപോലെ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്, അതിൻ്റെ വെയിറ്റേജിനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ പറഞ്ഞുതരും. ഞാൻ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ മാക്സിമം കിട്ടുന്ന റിസോഴ്സുകളെല്ലാം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് തന്നെ എക്സാം എഴുതുക. കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. എന്ത് ഹെൽപ്പ് വേണമെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ മെൻഷൻ ചെയ്യുക. നിങ്ങളുടെ ഡൗട്ടുകളെല്ലാം ചോദിക്കുക. എന്നെക്കൊണ്ട് പറ്റുന്ന മാക്സിമം ഹെൽപ്പ് ഞാൻ നിങ്ങൾക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി എന്തെങ്കിലും നമ്മുടെ എക്സാം കേട്ടോ, കോഴ്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ബാക്കി എന്തെങ്കിലും ഇൻഫർമേഷൻസ് ഉണ്ടെങ്കിൽ അതുമായിട്ട് ഏറ്റവും അടുത്ത ഏറ്റവും എളുപ്പത്തിൽ ഏറ്റവും പെട്ടെന്ന് തന്നെ ഞാൻ ആ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.